പ്രിയ കൂട്ടുകാരെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ ആണിത് ആദ്യമായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി സുഗതകുമാരി ടീച്ചറുടെ ഈ വരികൾ എത്ര അർത്ഥവത്താണ് തീർച്ചയായും ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വൃക്ഷത്തൈ നടാം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ചോദ്യം രണ്ട് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ഉത്തരം ജോൺ സി എന്നറിയപ്പെടുന്ന പ്രൊഫസർ ജോൺ സി ജേക്കബ് ആണ് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകൻ ചോദ്യം മൂന്ന് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ആണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചോദ്യം നാല് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധ ഭട്കർ ആണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ചോദ്യം അഞ്ച് സഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം യു എൻ ഇ പി അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റൽ പ്രോഗ്രാം ചോദ്യം ആറ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ചോദ്യം ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത നിരകൾ ഏത് ഉത്തരം പശ്ചിമഘട്ടം പശ്ചിമഘട്ടമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ പർവ്വതനിരകൾ ചോദ്യം എട്ട് ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് ചോദ്യം ഒമ്പത് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ ഉത്തരം തെന്മല കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചോദ്യം പത്ത് ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം എവിടെ ഉത്തരം ആംസ്റ്റർഡാം ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാമിലാണ് ചോദ്യം പതിനൊന്ന് പൊക്കുടൻ പ്രശസ്തനായത് ഏത് ചെടികളെ സംരക്ഷിച്ചാണ് ഉത്തരം കണ്ടൽ ചെടികൾ കണ്ടൽ ചെടികളെ സംരക്ഷിച്ചാണ് പൊക്കുടൻ പ്രശസ്തനായത് ചോദ്യം പന്ത്രണ്ട് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആര് സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നായകനാണ് സുന്ദർലാൽ ബഹുഗുണ ചോദ്യം പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം എന്താണ് ഉത്തരം എക്കോസിസ്റ്റം റിസ്റ്ററേഷൻ അതായത് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം ചോദ്യം പതിനാല് പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ് ഉത്തരം ഇക്കോമാർക്ക് പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് ഇക്കോമാർക്ക് ചോദ്യം പതിനഞ്ച് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസിക ഏതാണ് ഉത്തരം മൈന കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസികയാണ് മൈന ചോദ്യം പതിനാറ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടി ഏത് ഉത്തരം എൻ്റെ മരം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടിയാണ് എൻ്റെ മരം ചോദ്യം പതിനേഴ് പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത ആര് ഉത്തരം സുഗതകുമാരി ആദ്യത്തെ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ചത് സുഗതകുമാരിക്കാണ് ചോദ്യം പതിനെട്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചോദ്യം പത്തൊമ്പത് മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതി പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പുരസ്കാരമാണ് മേദിനി പുരസ്കാരം ചോദ്യം ഇരുപത് കേരളത്തിലെ പക്ഷികൾ ആരുടെ കൃതിയാണ് ഇന്ദു എന്നറിയപ്പെടുന്ന കെ കെ നീലകണ്ഠൻ്റേതാണ് കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി ഈ ചോദ്യങ്ങളെല്ലാം എഴുതി വെച്ച് പഠിക്കുമല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു